പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്നതാണ് പലപ്പോഴും പല കോടതി പരാമർശങ്ങളും വിധികളും. ഇപ്പോൾ വന്ന് വന്ന് പോലീസിനെ ആർക്കും കയറി കൊട്ടിയിട്ട് പോകാവുന്ന ഒരു ചെണ്ടയാക്കി മാറ്റി. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ പൊതുമധ്യത്തിൽ അപമാനിച്ച പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. സർക്കാർ ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കണമെന്നും കോടതി പറഞ്ഞു. ഒന്നും രണ്ടുമല്ല, 50 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി പരാതിക്കാരിയായ പെൺകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കുറഞ്ഞു പോയെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഒരു 10 കോടി എങ്കിലും ചോദിക്കാമായിരുന്നു. കുന്നോളം ചോദിച്ചെങ്കിലേ കുരുന്നോളം കിട്ടുകയുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഈ 50 ലക്ഷമൊക്കെ എന്ത് ചെയ്യാനാ? ഈ പോലീസുകാരി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും 50 ലക്ഷം പോയിട്ട് 5 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മോഷണ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായതത്രേ. സംഭവത്തിൽ പെൺകുട്ടി വലിയ മാനസിക പീഡനത്തിന് ഇരയായി അത്രേ. എന്ത് വിചാരണയാണ് ഇവിടെ നടന്നത്? പിങ്ക് പോലീസിൻ്റെ ജോലിയല്ലേ അത്? കാറിൽ നിന്നും തൻ്റെ മൊബൈൽ ഫോൺ എടുത്തോ എന്ന് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ CP രജിത ചോദിച്ചു. ഒറ്റനോട്ടത്തിൽ സീറ്റിൽ വെച്ചിരുന്ന ഫോൺ കണ്ടില്ല, അതുകൊണ്ടാണ് തൊട്ടടുത്ത് നിന്ന തോന്നയ്ക്കൽ ജയചന്ദ്രനോടും മകളോടും ചോദിച്ചത്. ഉദ്യോഗസ്ഥയുടെ മൊബൈൽ ഫോൺ പിന്നീട് വിശദ പരിശോധനയിൽ പോലീസ് വാഹനത്തിൽ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥ രജിത ഇത് ചോദിച്ചതാണ് കുട്ടിക്ക് മാനസിക പീഡനമായത്. കുട്ടിയെയോ കുട്ടിയുടെ അച്ഛൻ ജയചന്ദ്രനെയോ പോലീസ് മർദ്ദിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്തില്ല. എന്നിട്ടും പീഡനം പോലും. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥ CP രജിത പെൺകുട്ടിയോടും കോടതിയോടും നിരുപാധിക മാപ്പ് ചോദിച്ചുകൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ മാപ്പപേക്ഷ അംഗീകരിക്കുന്നില്ലെന്നാണ് അവർ കോടതിയെ അറിയിച്ചത്. സംഭവത്തെ തുടർന്ന് രജിതയെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതൊന്നും പെൺകുട്ടിയുടെ കുടുംബത്തിന് സ്വീകാര്യമല്ല. ഇങ്ങനെ നഷ്ടപരിഹാരമൊക്കെ കോടതി വിധിച്ചാൽ പോലീസിൻ്റെ മനോവീര്യം തകരുമെന്ന് മാത്രമല്ല, പോലീസ് സേനയിൽ ജോലി ചെയ്യുന്നവർ വല്ല മതഗ്രന്ഥവും വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ കേസന്വേഷണവും ചോദ്യം ചെയ്യലും ഒന്നും നടക്കില്ല, മിണ്ടാനൊക്കില്ല. പണ്ടൊക്കെ പോലീസ് എന്ന് കേട്ടാൽ പ്രത്യേകിച്ച് കുട്ടികൾ നിൽക്കുന്നിടത്തും നിന്നും ഉള്ളും. അത് അന്ധകാലം. ഇന്ന് പോലീസിൻ്റെ തോളിൽ കയറിയിരിക്കും, കയറിയിരുന്ന് നിരങ്ങും.